എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായി നെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ നെറ്റിൽ ചെറിയ എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും ഉള്ളതാണ്. ഇതിൻ്റെ അടിയിൽ സാറ്റിനാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട്. യോക്ക് ഭാഗം ഡാർക്ക് ബ്ലൂ വെൽവെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. ആദ്യം യോക്ക് ഭാഗത്തെ വെൽവെറ്റിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. അതിനായി 12 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ സെയിം മെഷർമെൻറ്റ്സ് ഉള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ ലൈനിങ്ങും വെക്കുന്നുണ്ട്. അതും സെയിം മെഷർമെൻറ്റ്സ് തന്നെ എടുക്കുക. 2 പീസ് എടുക്കണം. ഷോൾഡർ ഭാഗത്ത് സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സായി 8 ഇഞ്ചും 2.5 ഇഞ്ചും ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 പീസ് എടുക്കണം. ആദ്യം നമുക്ക് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഭാഗം ഉള്ളിലേക്കാക്കി ഇതിലെ സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. ഇനി യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്ത് ആദ്യം സെൻറ്റർ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം സെൻറ്ററിൽ നിന്നും റൈറ്റിലേക്ക് 2.5 ഇഞ്ചും അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ച സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതിൻ്റെ മുകളിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ മുകളിൽ ലെഫ്റ്റിലും റൈറ്റിലും വയ്ക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. തെറ്റിപ്പോവാതിരിക്കാൻ നമുക്ക് പിൻ ചെയ്ത് നോക്കാം. ഇനി പിൻ ചെയ്തതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. ഇനി അടുത്ത പീസ് വയ്ക്കാം. അതിനായി ആദ്യം ലൈനിങ് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ സെൻറ്റർ എടുത്ത് മാർക്ക് ചെയ്ത 2-ാമത്തെ പീസ് ഉണ്ടല്ലോ അത് വയ്ക്കാം. ഈ തുണിയുടെ നല്ല ഭാഗമാണ് ഉള്ളിലേക്ക് വയ്ക്കേണ്ടത്. സ്ട്രിപ്പ് വയ്ക്കുമ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത 2.5 ഇഞ്ചിലേക്കാണ് വയ്ക്കേണ്ടത്. കറക്റ്റാക്കിയതിന് ശേഷം പിൻ ചെയ്യാം. ഇനി ഈ പിൻ ചെയ്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നല്ല ഭാഗത്തേക്ക് മറിച്ചിടാം. ഇപ്പോൾ സ്ട്രിപ്പെല്ലാം കറക്റ്റായി ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം.
അടുത്തതായി നമുക്ക് ഫ്രോക്കിൻ്റെ ബോട്ടം സൈഡിൽ വരുന്ന സാറ്റിൻ തുണിയുടെ മെഷർമെൻ്റ് എടുക്കാം. ഇവിടെ ഞാൻ 30 ഇഞ്ചും 13 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പീസ് വേണം. സാറ്റിൻ എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് നെറ്റ് തുണി എടുക്കുന്നത്. ഫ്രോക്സിൻ്റെ ഇറക്കം 13 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. പ്ലീറ്റ്സിനായി എടുക്കുന്ന ഭാഗം സാറ്റിൻ്റെ ഇരട്ടിയാണ്, അതായത് 60 ഇഞ്ച്. ഇവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, അതാണ് 30 ഇഞ്ച് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ സെയിം മെഷർമെൻസിൽ 2 പീസാണ് എടുക്കുന്നത്, ഫ്രണ്ടിലും ബാക്കിലും വേണ്ടി. സാറ്റിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് ആണ് വെക്കുന്നത്. ചെറിയ കുട്ടികൾക്കുള്ള ഏത് ഡ്രസ്സ് ആണെങ്കിലും കോട്ടൺ ലൈനിങ് വെക്കുന്നത് കുട്ടികൾക്ക് നല്ല കംഫർട്ടായിരിക്കും. ഇവിടെ 10 ഇഞ്ചും 24 ഇഞ്ചുമാണ് എടുക്കുന്നത്, അതും 2 പീസ് എടുക്കണം. ആദ്യം നമുക്ക് നെറ്റ് തുണിയിൽ പ്ലേറ്റ്സ് ഇടാം. അതിനായി തുണിയിൽ സാധാരണ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ലെങ്ത് ഏറ്റവും കൂട്ടിയിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റിൽ. ഇനി നമുക്ക് നെറ്റിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതിലെ ബാക്കിലെ നൂല് മാത്രം വലിക്കാം. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കിട്ടും. ഇതിൽ കാണിക്കുന്നത് പോലെ തുണിയുടെ ബാക്കിലെ നൂല് മാത്രമേ ഇങ്ങനെ വലിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പ്ലീറ്റ്സും നമുക്ക് ഒരേപോലെ കിട്ടും. ഇതാ ഇതുപോലെ നമുക്ക് എല്ലാം ഒരേപോലെ കിട്ടും. ഇത് നമുക്ക് യോക്ക് പീസ് എടുത്ത് അതിൻ്റെ മെഷർമെൻസിലേക്ക് പ്ലീറ്റ്സ് എല്ലാം കറക്റ്റ് ആക്കാം. ഇതുപോലെ തന്നെ സാറ്റിനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സാറ്റിൻ്റെ മുകളിലേക്ക് നെറ്റ് വയ്ക്കാം, എന്നിട്ട് യോക്ക് പീസിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിൽ കാണിക്കുന്നത് പോലെ തുണിയുടെ നല്ല ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വയ്ക്കാം, അതായത് യോക്കിന് നല്ല ഭാഗവും നെറ്റിന് നല്ല ഭാഗവും. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആദ്യം നെറ്റും സാറ്റിനും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് യോക്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതാ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കോട്ടൺ ലൈനിങ് വയ്ക്കാം. ലൈനിങ് സാധാരണ പ്ലീറ്റ്സ് ഇടുന്ന പോലെ ഇട്ടാൽ മതി. ഇനി ഇതിൽ കാണിക്കുന്നത് പോലെ സാറ്റിൻ വെച്ചതിൻ്റെ ഓപ്പോസിറ്റായി ലൈനിങ് വയ്ക്കാം. ഇതുപോലെ കൺസീൽഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
സ്റ്റിച്ചത് കഴിഞ്ഞ് മറിക്കുമ്പോൾ ഇതുപോലെ കൺസീൽഡായി സ്റ്റിച്ചത് ഭാഗങ്ങളൊന്നും കാണാതെ കിട്ടും. ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്യാം. 1 ഇഞ്ചാണ് സീം എലമെൻസ് ഇടുന്നത്. ഇതാ ഞാൻ രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാറ്റിൻ ലൈനിങ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.